ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജോബി വയലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മാറ്ററാണ് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. അതായത്, കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ ചർച്ചയാവശ്യമായിരുന്ന കാര്യമാണ് നമ്മുടെ നടൻ, ശ്രീ നടൻ മുരളിയുടെ വെങ്കല പുറമേ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ. നമുക്കറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വെങ്കല പ്രതിമ അതല്ലെങ്കിൽ മറ്റൊരു ചിത്രം ഉണ്ടല്ലോ, ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ മുരളിയുടെ ആണോ അല്ലയോ എന്നുള്ള ചർച്ച ആവശ്യമാണ്. സത്യം പറഞ്ഞാൽ ഏതൊരു കൊച്ചു കുട്ടികൾക്ക് പോലും ഈസിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പ്രതിമയുടെ ആ ചിത്രം ഒരു തരത്തിലും മുരളി ആയിട്ട് ബന്ധമില്ല എന്നാണ്. പിന്നെ അത് ആരുടെ ഇമേജ് ആണെന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ ഇത് ആ മുരളിയുടെ തന്നെ ഇമേജ് ആയിട്ട് അവർ അല്ലെങ്കിൽ ആ ഒരു പ്രതിമയായിട്ട് അവർ ഉണ്ടാക്കിയതാണ്. ഇനി അടുത്ത രണ്ട് പാർട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിമ സത്യം പറഞ്ഞാൽ ഇതുവരെയും നമ്മൾ അറിയപ്പെടുന്ന വിൽസൺ പൂക്കോയി എന്ന് പറഞ്ഞ അദ്ദേഹം ചെയ്തതല്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ പുറത്തുകൊണ്ടുവന്നിരിക്കുന്ന കാര്യം. അത് പറയാനായിട്ട് മറ്റൊരു കാര്യമുണ്ട്. അതായത്, ഓൾറെഡി രണ്ട് പ്രതിമയോളം നമ്മുടെ ഈ മുരളിയുടെ, നടൻ മുരളിയുടെ പേരിൽ സംഗീത നാടക അക്കാദമിയിലുണ്ട്. അതുകൂടാതെ മൂന്നാമതൊരെണ്ണം കൂടെ വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് അത് ഈ പറഞ്ഞ വിൽസൺ പൂക്കോയി ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ്. അതൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിനു മുമ്പുണ്ടായിരുന്ന പ്രതിമകളൊക്കെ പറഞ്ഞാൽ സാധാരണ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ സംഗീത അക്കാദമി ഏൽപ്പിച്ചത്, ഈ വിൽസൺ പൂക്കോയി ഏൽപ്പിച്ചത് നമ്മുടെ വെങ്കല പ്രതിമയാണ്. അതുകൊണ്ട് നല്ലൊരു എമൗണ്ട് അതിന് ചിലവാകുന്നുണ്ട്. ഏകദേശം അടുത്ത 20 ലക്ഷത്തിനടുത്ത്, 19 ലക്ഷത്തിന് മുകളിൽ ഈ ഒരു ചിലവാകുന്ന ഒരു പ്രതിമയാണത്. അതുകൊണ്ട് തന്നെ ഏകദേശം 570,000 രൂപയോളം ഈ പറഞ്ഞ വിൽസൺ പൂക്കോയി കൊടുക്കുകയും തുടർന്ന് അദ്ദേഹം ഇത് ഉണ്ടാക്കാൻ പ്ലാനിടുകയും ഉണ്ടാക്കി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പരക്കുന്ന എന്ന് പറയുന്ന ഈ ഒരു പടം സത്യം പറഞ്ഞാൽ അദ്ദേഹം ചെയ്തതല്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് അദ്ദേഹം പ്രത്യേകിച്ച് കാരണങ്ങളും പറയുന്നുണ്ട്. ഇനിവേ, ഈ ഇപ്പോഴത്തെ ഈ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത് ആര് ചെയ്തു പറട്ടെ, ആര് ചെയ്താണെങ്കിലും നടൻ മുരളിയെ നിർത്തി അധിക്ഷേപിക്കുന്നത് തുല്യമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, ഏതൊരു വ്യക്തി ഒരു നല്ലൊരു പടം വരക്കുകാരനായിക്കോട്ടെ അല്ലെങ്കിൽ റൂട്ടിനരിയിലുള്ള പടം വരക്കാരൻ ആരാണെങ്കിലും ഒരു വ്യക്തിയെപ്പറ്റി പടം വരയ്ക്കുകയോ പ്രതിമയൊക്കെ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു അല്പമെങ്കിലും സാദൃശ്യം ഇല്ലാത്ത ഉണ്ടാക്കുന്ന ഒരു ചുരുക്കമായിരിക്കും അല്ലേ. ഈ ഒരു പ്രൊഫഷൻ ഏറ്റെടുത്ത ആൾക്കാർ 100% നല്ല രീതിയിൽ അവർക്കത് ചെയ്യാൻ പറ്റുന്നവരായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അല്പമൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും വരും. പക്ഷെ ഇവിടെ സംഭവിച്ചത് വളരെ ദയനീയമാണ് എന്ന് വേണം പറയാം. എന്നാലും വിവാദങ്ങൾ ഒരുപാട് കൊഴുത്തപ്പോൾ സംഭവിച്ച ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഇനി ആ പ്രതിമ വേണ്ടെന്ന് പറയുകയും ഓക്കെ, ഇനി അദ്ദേഹത്തിനോട് പകരം ആ പൈസ, അതായത് 5 ലക്ഷം രൂപ തിരിച്ച് തരണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ഒരു തരി വീട് പോലുമില്ല, ഒരു സ്വത്ത് പോലുമില്ല, എൻ്റെ ലഞ്ചമായ പൈസ പോലുമില്ല, അതുകൊണ്ട് ഇനി ഒഴിവാക്കി തന്നെ എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഗവൺമെൻറ് ഒന്നുകൂടി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ശരി പോട്ടെ എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്തു. ഇവിടെ അദ്ദേഹത്തിന് ആ പൈസ ഒഴിവാക്കിയതൊന്നുമല്ല പ്രശ്നം. ബേസിക്കലി പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊരു വലിയൊരു നടൻ്റെ ഒരു ഒരു പ്രതിമ ഉണ്ടാക്കാൻ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുമ്പോൾ അല്പം ഇങ്ങനെ കോമൺ സെൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്ക് ഒരു അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രതിമയെങ്കിലും ഉണ്ടാക്കാമായിരുന്നു. ആരുണ്ടാക്കിയിരുന്നു ഈ പറഞ്ഞ വിൽസൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹമല്ല, മറ്റാരാണെങ്കിലും അത് അങ്ങനെ ചെയ്യണമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കതാ പറയാനുള്ള ഇക്കാര്യത്തിൽ. പിന്നെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ, ഇത് ഞാൻ ചെയ്തതല്ല, ഞാൻ ചെയ്തത് വേറെ ഒരെണ്ണമാണ്, അതിൻ്റെ പടമല്ല ഇപ്പോൾ ഈ വന്നേക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. അതിനൊരു കഥയും അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ആദ്യം ഈ വെങ്കല പ്രതിമ നിർമ്മിക്കാൻ തുടങ്ങിയ സമയത്ത് ഏകദേശം നമ്മുടെ കൊറോണ സമയത്തായിരുന്നു. ആ കൊറോണ സമയത്ത് അദ്ദേഹം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഓൾമോസ്റ്റ് ഫിനിഷൊക്കെ ആയപ്പോഴത്തേന് ഈ അക്കാദമി എന്ന ആൾക്കാരെ വിളിച്ച് കാണാനായിട്ട് പറഞ്ഞിട്ടും ഈ കൊറോണ ആയതുകൊണ്ട് അവർക്ക് കാണാൻ പറ്റിയില്ല. അതായത് കൊറോണ സമയമായതുകൊണ്ട് അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു, ഒരു ഇമേജ് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തപ്പോൾ ഓക്കെയാണ്, ഫോട്ടോ ഓക്കെയാണ്, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് അക്കാദമി എന്ന് പറയുന്നതനുസരിച്ചാണ് പിന്നെ പുള്ളി കണ്ടിന്യൂ ചെയ്തെന്നാണ് പുള്ളി പറയുന്നത്. എന്താ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുറച്ച് ക്രിമിനലുകൾ വന്ന് ഇയാളുടെ ഈ ഉണ്ടാക്കിയേക്കുന്ന ഈ പ്രതിമ നശിപ്പിച്ച് കളഞ്ഞെന്നാണ് അദ്ദേഹം ഇത് പിന്നീട് ഇതിനെപ്പറ്റി പറഞ്ഞത്. പിന്നെയും അതിനുശേഷം അദ്ദേഹം പിന്നെയും പണി തുടങ്ങിയിട്ടാണ് ഈ പണിയുടെ ഒരു ഘട്ടം എത്തിയപ്പോൾ നേരിട്ട് ഇദ്ദേഹം അറിയിച്ചു, ഇന്ന പോലെ നിങ്ങൾ ഇനിയും വരണം, അക്കാദമി ഇനിയും വന്ന് ഈ പ്രതിമ ഒന്ന് കാണണം, പ്രതിമ കണ്ടിട്ട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അക്കാദമി എന്ന ആൾക്കാർ വരികയും അവർ അതിനെ നോക്കുകയും കാണുകയും ഒക്കെ ചെയ്ത ശേഷം അവർ പോയെന്നാണ് പറയുന്നത്. ആ പോയ ഒരു കാര്യത്തിൽ
ഇദ്ദേഹം പറയുന്ന ആ വന്ന ആൾക്കാർക്ക് ഈ പ്രതിമയെ അനലൈസ് ചെയ്യാനുള്ള ഒരു അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി എന്തൊക്കെയാണെങ്കിൽ അവസാനം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഒരു ഒന്നാമത്തെ കാര്യം പറയുന്നത് ഈ പ്രതിമ, ഈ പ്രതിമയുടെ ഇപ്പം പുറത്തു വന്നിരിക്കുന്നത് ഈ ഇമേജിലുള്ള ഈ പ്രതിമ ഒരു തരംവശാലും നടന്നിട്ടുള്ളതുമായിട്ട് സാമ്യമില്ല. ഓക്കെ, അതായത് 570,000 രൂപ ഗവൺമെന്റിന് സ്വാഹ. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ വിൽസൺ പൂക്കോയി എന്ന് പറഞ്ഞ അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഇപ്പോൾ പറയുന്ന ഈ ഇമേജ് അദ്ദേഹത്തിൻ്റെ അല്ലാന്നും പകരം അദ്ദേഹത്തിൻ്റെ പ്രതിമ മറ്റൊന്നാണെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതിലേതാണ് സത്യം, ഇതിലേതാണ് തെറ്റ് എന്ന് പറഞ്ഞറിയാൻ മേലാത്ത അവസ്ഥയാണ്. ശരിയല്ലേ ഞാൻ പറയുന്നത്? കാരണം സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന ഈ ഒരു പ്രതിമയുടെ പടമനുസരിച്ച് നോക്കുകയാണെങ്കിൽ അതാര് ചെയ്തത് എന്നുള്ള പ്രശ്നമല്ല, അതാര് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ അതാര് ചെയ്തതാണെങ്കിലും നടൻ മുരളിയോട് കാണിക്കുന്ന ഏറ്റവും വൃത്തികെട്ട, അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത്, ഏറ്റവും നികൃഷ്ടമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമായി പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരിയല്ലേ ഞാൻ പറഞ്ഞു? അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു പ്രതിമ, ഒരു ആരുടെയെങ്കിലും ആകട്ടെ, ഏത് വ്യക്തിയുടെ പ്രതിമയാണെങ്കിലും, അത് ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ആരൊക്കെ ചെയ്യാൻ ഏൽപ്പിച്ചാലും, ഒരു അല്പമെങ്കിലും അറിവും പരിജ്ഞാനവും ഉള്ള ആൾക്കാരിൽ ഏൽപ്പിക്കുക എന്നത് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ശരിക്കും മോണിറ്റൈസ് ചെയ്യുക, ഈ പ്രതിമ വർക്കൗട്ട് ആകുന്നുണ്ടോ എന്നുള്ള, കാരണം അത്രയൊക്കെ ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് അതിന് പിന്നിൽ നിന്നില്ല എങ്കിൽ ഓരോ ആൾക്കാർക്ക് തോന്നുന്ന പോലെ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അവസാനം ഇതുപോലെ ആയിരിക്കും എന്നാണ്. എന്തായാലും ഇതിൽ പരം ഒരു നാണക്കേട്, അല്ലെങ്കിൽ ഇതിൽ പരം ഒരു ഒരു എന്താണ് ഒരു അംഗീകാരക്കുറവ് ഇതുവരെയും ഒരു നടനം ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ കൊള്ളാവുന്ന പ്രതിമ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പ്രതിമ ഉണ്ടാക്കിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അത് മാത്രമാണ് ഈ മഹാനടനോട് നമ്മളെപ്പോഴുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഓക്കെ ഗൈസ്, അപ്പം മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വരാം. അതുവരെയും ഗുഡ് ബൈ.